കസ്റ്റംസുകാരോടാണ്. നിങ്ങൾ കേന്ദ്ര അന്വേഷണ ഏജൻസിയൊക്കെ ആയിരിക്കും. അതിൻ്റെ കയ്യൂക്കും കൈത്തൊണ്ടുമായി ഇങ്ങോട്ടേക്ക് വരേണ്ട. ആരെങ്കിലും എന്തെങ്കിലും വിളിച്ചു പറയുന്ന വിവരം വെച്ചുള്ള കളിയൊക്കെ തരം വെച്ചു തന്നെ മതി. സംസ്ഥാന അസിസ്റ്റന്റ് പ്രോട്ടോകോൾ ഓഫീസർ ഹരികൃഷ്ണനെ എന്തടിസ്ഥാനത്തിലാണ് കസ്റ്റംസ് ഭീഷണിപ്പെടുത്തിയത്? സർക്കാരിനെ മോശമാക്കാൻ ശ്രമിക്കുന്നതിൻ്റെ ഭാഗമായി സെക്രട്ടേറിയറ്റിലെ ജീവനക്കാരെ മൊത്തത്തിൽ മോശക്കാരായി ചിത്രീകരിക്കാനാണ് നിങ്ങളുടെ ശ്രമമെങ്കിൽ അതിനെ പരസ്യമായി തന്നെ നേരിടും കേരളീയ സമൂഹം. ബി ജെ പിയും കേന്ദ്രമന്ത്രി വി മുരളീധരനും ഒക്കെ പറയുന്നതനുസരിച്ച് കുനിയുകയോ ഇഴയുകയോ ഒക്കെയാകാം. അല്ലാതെ ഒരു സ്വർണ്ണക്കടത്ത് കേസിൻ്റെ പേര് പറഞ്ഞ് സർക്കാരിനെ ആകെ കളങ്കപ്പെടുത്താമെന്നുള്ള നിങ്ങളുടെ ധാർഷ്ട്യം ഈ കേരളത്തിൽ വിലപ്പോകില്ല. നിങ്ങളടക്കം നടത്തിയ കൊണ്ടുവിളിച്ച പ്രചാരണമുണ്ടായിട്ടും എന്തുകൊണ്ടാണ് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ നിങ്ങളുടെ ഏമാന്മാരായ ബി ജെ പിക്കാർ തോറ്റു തുന്നം പാടിയത്? അന്വേഷണത്തിൻ്റെ ഭാഗമായി നിങ്ങൾ പറയുന്ന കാര്യം സമ്മതിക്കണമെന്ന് നിങ്ങൾ തന്നെ പറഞ്ഞാൽ അത് കേരളത്തിൽ നടപ്പാകില്ല, നടക്കില്ല. ഹരികൃഷ്ണന്റെ മൊഴി രേഖപ്പെടുത്തുന്നതിനിടെ കസ്റ്റംസ് അസിസ്റ്റന്റ് കമ്മീഷണർ ലാലു ഭീഷണിപ്പെടുത്തി, അസഭ്യം പറഞ്ഞു. മാത്രമല്ല പേപ്പർ വെയിച്ചുകൊണ്ട് എറിഞ്ഞ് ഭീഷണിപ്പെടുത്തുകയും ചെയ്തു. നിരപരാധിയെ കുറ്റക്കാരനാക്കാനാണ് നിങ്ങൾ ശ്രമിക്കുന്നത്. ബി ജെ പിക്കാരനാണ് പ്രതിയെങ്കിൽ മാപ്പുസാക്ഷിയാക്കി അന്വേഷണത്തിൻ്റെ വഴിമുട്ടിക്കുക. വലിയ കാര്യക്ഷമമായി നടത്തുന്ന അന്വേഷണമെന്നും ആർക്കൊക്കെയോ കുരുക്ക് മുറുക്കിയെന്നും മാധ്യമങ്ങളെ കൊണ്ട് എഴുതിച്ചിട്ട് ആർക്കാണിപ്പോൾ കുരുക്ക് മുറുകിയത്? എന്തേ അന്വേഷണം ശരിയായ വഴിയിൽ പോകാത്തത്? ഗൾഫിലുള്ള ഉന്നതരിലേക്ക് അന്വേഷണം എത്താത്തത് എന്തുകൊണ്ടാണ്? അവിടെ ആർക്കു വേണ്ടിയാണ് സ്വർണം കൊണ്ടുവന്നതെന്ന് അന്വേഷിച്ച് കണ്ടുപിടിക്കാനുള്ള ആംബിയർ കാട്ടാത്തത്? കേന്ദ്ര സർക്കാരിനെ നിയന്ത്രിക്കുന്ന ബി ജെ പിയുടെ പാവകളായി നിങ്ങൾ മാറിയിട്ട് കാലങ്ങളായെന്ന് ഇന്നാട്ടിലെ ജനങ്ങൾക്കറിയാം. നയതന്ത്ര ചാനലിലൂടെ കേരളത്തിൽ നടന്ന സ്വർണ്ണക്കടത്ത് പുറത്തു വന്നിട്ട് 5 മാസം പിന്നിടുകയാണ്. സമഗ്രമായ കുറ്റപത്രം സമർപ്പിക്കാൻ കഴിയാത്ത കസ്റ്റംസ് ഇപ്പോൾ കേരളത്തിലെ സർക്കാർ ഉദ്യോഗസ്ഥരെ കായികമായി കീഴ്പ്പെടുത്തി ആവശ്യം നേടിയെടുക്കാമെന്ന് കരുതരുത്. ഇക്കാര്യം കോടതി നിങ്ങളുടെ തന്നെ മുഖത്തു നോക്കി ചോദിച്ചതല്ലേ? എന്താ അന്വേഷണം അത്രയ്ക്ക് മോശമാണോ? ഇന്നേ വരെ അന്വേഷിച്ചിട്ട് ഒന്നും കണ്ടെത്താനാകാത്തത് നിങ്ങളുടെ അന്വേഷണം മറ്റു ചില ലക്ഷ്യം വെച്ചുള്ളത് കൊണ്ട് തന്നെയാണ്. ഏതാനും മാസം മുമ്പ് തിരുവനന്തപുരത്ത് സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട് അറസ്റ്റിലായ കസ്റ്റംസ് ഉദ്യോഗസ്ഥനെ പറ്റി എന്തുകൊണ്ടാണ് നിങ്ങൾ കൂടുതൽ അന്വേഷിക്കാത്തത്? അതിനുള്ള കാരണം തേടി പാഴൂർ പടിപ്പുര വരെയൊന്നും ആർക്കും പോകേണ്ടതില്ല. സ്വർണ്ണക്കടത്ത് കേസിൽ ഏകോപിതവും കാര്യക്ഷമവുമായ അന്വേഷണം വേണമെന്നാണ് പ്രധാനമന്ത്രിക്ക് അയച്ച കത്തിലൂടെ തുടക്കത്തിൽ തന്നെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ആവശ്യപ്പെട്ടത്. സത്യം പുറത്തുവരാൻ അന്വേഷണം നടക്കട്ടെ എന്ന ഒരു മുൻവിധിയുമില്ലാത്ത നിലപാടാണ് അദ്ദേഹം കൈക്കൊണ്ടത്. NIA മുതൽ ഏറെ എല്ലാ കേന്ദ്ര ഏജൻസികളും കേസിന്റെ പല വശങ്ങൾ അന്വേഷിക്കാനായി ഇവിടെ എത്തി. അപ്പോഴും അന്വേഷണത്തോട് സംസ്ഥാന സർക്കാർ പൂർണ്ണമായും സഹകരിച്ചു. എന്നാൽ ക്രമേണ അന്വേഷണത്തിന്റെ സ്വഭാവം മാറി. സ്വർണം അയച്ചവരെയും ഏറ്റുവാങ്ങിയവരെ പറ്റിയുമുള്ള അന്വേഷണം നിരച്ചു. സംസ്ഥാന സർക്കാരിന്റെ വിവിധ വികസന പദ്ധതികളിലേക്കായി പിന്നീട് നിങ്ങളുടെ ശ്രദ്ധ. കേരളത്തിന്റെ മുഖച്ഛായ മാറ്റിക്കൊണ്ട് മുന്നേറുന്ന പദ്ധതികളെ ഓരോന്നായി സംശയത്തിന്റെ പുകമറയിലാക്കാനായി നിങ്ങളടക്കമുള്ളവരുടെ ശ്രമം. ഇല്ലാത്ത മൊഴികളുടെയും അന്വേഷണ വിവരങ്ങളുടെയും മുക്കും മൂലയും പുറത്തുവിട്ട് അപവാദ പ്രചരണം തുടങ്ങി. മാധ്യമങ്ങളും ഈ നേതാക്കളും ചേർന്ന് നിശ്ചയിക്കുന്ന പ്രതികളെ ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കുന്ന രീതി വരെ നിലവിൽ വന്നു. മാധ്യമങ്ങൾക്കും ചില പ്രതിപക്ഷ നേതാക്കൾക്കും നുണക്കഥകൾ രചിക്കാനുള്ള വിഭവങ്ങൾ ചോർത്തിക്കൊടുക്കൽ മാത്രമായി നിങ്ങളടക്കമുള്ള ഏജൻസികളുടെ പണിയെന്ന് മുഖത്തു നോക്കി പറയാൻ ഒരു മടിയുമില്ല, ഭയവുമില്ല. അപ്പോൾ കാര്യം കാരണങ്ങൾ വ്യക്തമല്ലേ? അതുതന്നെയാണ് പറഞ്ഞത്, നിങ്ങളുടെ കയ്യൂക്ക് കാണിക്കാനുള്ള ഇടമല്ല കേരളം. അതൊട്ട് വകവെച്ചു തരികയുമില്ല. ഏറ്റവും ഒടുവിൽ ഒരു കാര്യം കൂടി. ഇന്ന് കരിപ്പൂർ വിമാനത്താവളത്തിൽ അനധികൃതമായി ലക്ഷങ്ങൾ കൈവശം വെച്ചതിന് പിടിയിലായത് കസ്റ്റംസ് ഉദ്യോഗസ്ഥനാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ അത്ര വലിയ വിശുദ്ധ പശുക്കളൊന്നുമല്ല എന്ന് കേരളീയ സമൂഹം തിരിച്ചറിയുന്നുണ്ട്.